ക്യാമറമാൻ പ്രവീൺ മജനോടൊപ്പം അമൽ ബാബു. ഇപ്പൊ സന്തോഷായിട്ടോ ഇങ്ങനൊക്കെ പറഞ്ഞാലും യൂട്യൂബ് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കട്ടിക്ക് പഞ്ചി പഞ്ചിന് പഞ്ചി പറയുന്ന തന്നെ തെറ്റായി. അങ്ങനെയൊക്കെ സംസാരിച്ചാല് നമ്മളെ യൂട്യൂബ് വീഡിയോ അത് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല വ്യൂസും കയറി വരുത്തോളും. ദൈവമേ, ഞങ്ങളെ ഭാഗത്ത് ഒരു പട്ടി കിടന്ന് കുറയ്ക്കുന്നുണ്ട്. നേരെ നോക്കി നടന്നു അവിടെ തട്ടി വീഴ് അവിടെ വീണ് കേട്ടോ. പ്രവീണിനെ കണ്ടോണ്ടാന്ന് തോന്നു കുറയ്ക്കുന്നത്. വീട്ടിനകത്തിട്ട് കൂട്ടിയിരിക്കുന്നു. ഇരിക്കുമ്പോ ഇരിക്കുമ്പോ ഇങ്ങനെ കായലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു. നമ്മളെ സ്ഥലം നമ്മളെ ഈ ചുറ്റുപാടുള്ള കായലിനടുത്ത് പോയാൽ കേട്ടോ. ഞാൻ ഇന്നുവരെ വന്നിട്ടില്ല. എന്റെ വീട്ടിൽ നിന്നൊരു 11-12 കിലോമീറ്ററേ ഉള്ളൂ. 8-10 കിലോമീറ്ററേ ഉള്ളൂ. ഇതുവരെ ഞാൻ വന്നിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ വന്നപ്പോഴേ എൻ്റെ പ്രകൃതിയുടെ ഭംഗി ഈ കായലിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക ഒരു കുളിർമയൊക്കെ ഉണ്ടല്ലേ, അത് നിങ്ങൾ ഇവിടെ വന്നാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അവിടെ എന്ത് രസമാണ്, ഇവിടെ മൊത്തം പച്ചപ്പിൻ്റെ കൂമ്പാരമാണ് കേട്ടോ. കാഴ്ചണ്ടോ, ഇപ്പോൾ മലയൊക്കെ ഇടിഞ്ഞിറങ്ങുന്നുണ്ടോ. ഭയങ്കര ഹൈറ്റാണ്, ഒരു 10-60, 70-80 അടി ഉയരം ഹൈറ്റ് ആണ് കേട്ടോ ഈ മലയ്ക്ക്. നമ്മൾ ഈ കാണുന്ന മലയില്ല, ഈ മലയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു പള്ളി ഉണ്ടെന്നാണ് പ്രവീൺ പറഞ്ഞാണ്, എനിക്കറിയില്ല. അവിടെ നിന്ന് ഒരു കാട്ടിനുള്ള ഒരു കാടാണെന്ന്, അവിടെ ഒരു കാടാണ്, ആ കാട്ടിനുള്ളിലാണ് നമ്മളെ പള്ളി നിൽക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ കല്ലിമേക്ക പറക്കിക്കൊണ്ടിരുന്ന ഭാഗമാണ് നമ്മൾ അവസാനം നിർത്തിയത്. എൻ്റെ പ്രീമിയം ഇവിടെ കല്ലിമേക്ക പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കൊണ്ട് കുക്ക് ചെയ്യണം. ഇതിനകത്ത് ഇത്രയും പറക്കി, കാരണം നമ്മൾ കുറേ എടുത്തതിനകത്ത് കല്ലിമേക്ക ഇല്ലായിരുന്നു കേട്ടോ. കല്ലിമേക്ക ഉണ്ടായിരുന്നു, ആ തോട് പൊടിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ സാധനത്തിനകത്ത് ഇല്ലായിരുന്നു. എന്തായാലും നമുക്ക് കുറേ കവർ ഈ കവർ നിറച്ചായിട്ടുണ്ട്. എന്തായാലും നമുക്കിത് കൊണ്ടുപോയി പൊട്ടിച്ച് നോക്കണം. ഉണ്ട് എൻ്റെ അതിനകത്ത് എത്രമാത്രം ഉണ്ട്, ഇതെങ്ങനെ കുക്ക് ചെയ്യണം എന്നൊക്കെ നോക്കണം. ഇനി ഇത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് മെനക്കെടാ എടുത്തിട്ടുണ്ട്. കൊള്ളാല്ലേ ഈ വെള്ളം, നല്ല തെളിച്ചുള്ള വെള്ളം കേട്ടോ. ഈ ഭാഗത്തോട്ട് വന്നപ്പോഴേ ഇല്ലേ, ഇവിടെ ചെയ്യാൻ പറ്റൂലേ അണ്ടർ വാട്ടർ വീഡിയോസ് ഒക്കെ ചെയ്യാം. എന്തായാലും വാട്ടർ കേസ് അടിക്കുന്നത് വെള്ളത്തിൽ എന്തായാലും മിനിസ് ചെയ്യാൻ നോക്കുന്നില്ല. ഇത് നമ്മളെ കേരളം തന്നെയാണ് സംശയമുണ്ട് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുമ്പോഴേ, കാരണം ഇങ്ങനെയുള്ള കാഴ്ച കായലിൽ കാണുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. അടിത്തട്ടൊക്കെ മണ്ണാ മൊത്തം, മണലി മണലി. എന്താ ഞാൻ കണ്ട കായൽ നിങ്ങൾ കാണിച്ചു, ഞാൻ ഒരു വീഡിയോ ചെയ്യാം, കായൽ വീഡിയോ ചെയ്യാം, കായൽ തോട് കനാൽ. കാരണം നമ്മളെ മലയാളികൾ എത്രമാത്രം അതിനെ നശിപ്പിക്കുന്നുള്ളൊരു വീഡിയോ അത് ഞാൻ ചെയ്യുന്നുണ്ട്. ആ കൊല്ലം തോട്, കൊല്ലം തോടല്ല, നമ്മളെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇല്ലേ, അവിടെ കാണണം. കായലിന്റെ ഭംഗി അതാണ്, നിക്കാൻ പറ്റത്തില്ലല്ലോ, നിക്കാൻ പറ്റത്തില്ല. എന്താ സ്മെല്ലാണ് അറിയാം. എന്നിട്ട് അവിടെ ആ കടയൊക്കെ ഇട്ട് അവർ എങ്ങനെ നിൽക്കുക എനിക്ക് അറിയാൻ വയ്യ. ഫ്രണ്ട്സ്, നമ്മളിപ്പോ നിൽക്കുന്ന ഒരു കായലിന്റെ സൈഡിലുണ്ടോ, കായലിന്റെ ഭംഗിയുണ്ടോ. ഈ മരങ്ങളൊക്കെ നിൽക്കുന്നോണ്ട് ഇവിടെ നല്ല തണലാണ്, വെള്ളത്തിനൊക്കെ നല്ല വൃത്തിയുള്ള വെള്ളമാണ് കേട്ടോ. നമ്മള് സാധാരണ കായലിന്റെ സൈഡിൽ കാണാനുള്ള വെള്ളമല്ല, കാരണം നമുക്ക് വെള്ളത്തിന്റെ അടിത്തട്ട് വരെ കാണാൻ പറ്റും കേട്ടോ. അടിത്തട്ടൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ മണ്ണൊക്കെ ഇഴിഞ്ഞ് താഴെ ഇറങ്ങി കേട്ടോ. ചെളിയല്ല ഇവിടെ ഒന്നും, ചെളിയില്ല, എല്ലാം മണലാണ്, നല്ല മണലാണ്. കാലുകൊണ്ട് ഇവിടെ മൊത്തം മണലാണ്. പ്രേമീന ഇവിടെ കല്ലിമേക്കാ എടുക്കാൻ നോക്കുകയാണ്. കുറച്ച് പോയി ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ കല്ലിമേക്ക ഈ കായലിന്റെ സൈഡിൽ നിന്ന് അത്യാവശ്യം കിട്ടുന്ന എല്ലാം നമ്മൾ പ്രവീൺ വായിട്ടുണ്ട് കേട്ടോ. പ്രവീൺ കവറിനകത്ത് കൊണ്ട് വരുന്നുണ്ടോ. പ്രവീണ് വീട് എടുക്കുമ്പോൾ ആളങ്ങ് മാറിപ്പോ കേട്ടോ. നമ്മൾ ഇനി അടുത്ത് പോകാന്ന് പറയാ, ആ കിട്ടിയ കല്ലിമേക്ക കൊണ്ടുപോയി ഒന്ന് പാകം ചെയ്തു. എന്ന് വെച്ചാൽ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഗ്രില്ല് ചെയ്യുന്ന ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ചൈനീസ് ഫുഡൊക്കെ ഉണ്ടല്ലേ, ചൈനീസ് ഇങ്ങനെ ലൈവായിട്ട് തീക്കാത്ത വെച്ചിട്ട് അതിനകത്ത് കുറേ മസാലയൊക്കെ വായി തട്ടിയെടുത്തില്ല, അത് കണക്ക് പ്രവീൺ ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അത് അങ്ങോട്ട് പോവാണ്. ഇന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കണ്ടോണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും തിരിച്ച് കുറച്ച് നിന്ന് നടക്കണം. ഒരുപാട് നടന്ന് നടത്തിങ്ങി പോയിരുന്നു. നമ്മളെ കല്ലിമേക്ക കണ്ടോ കവറിനായിരിക്കുന്നത്. ഇവൻ കല്ലിമേക്കായ ഒരു സൈഡിലും ഒരു ഫോണും ഒരു സൈഡിലും മറിഞ്ഞ് വീഴായിരുന്നാൽ മതി.
പ്രവീണ 17-ാം നമ്പർ ജേഴ്സി ഒക്കെ ആയിട്ടിട്ട് നടന്നു പോവുകയാണ്. പ്രവീൺ നമ്പർ നാണക്കേട്, പ്രവീണത്ത് വരാനേ. എന്തോ പറ്റി പ്രവീണേ, നിന്റെ പോക്ക് ശരിയല്ല, അതോ നിന്റെ പോക്കടെ പോയി. ഫ്രണ്ട്സ്, നമ്മൾ കല്ലിമേക്കാൻ അങ്ങനെതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കല്ലേ നമ്മൾ കുക്ക് ചെയ്യാൻ പോകും, പാചകം ചെയ്യാൻ പോവാണ്. പ്രവീണ് ഇവിടെ തീയിടാനുള്ള സെറ്റപ്പാണ്, നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ എടുത്ത കല്ലിമേക്കായ ഉണ്ടല്ലേ, അത് നമ്മൾ പൊട്ടിച്ചിട്ട് വൃത്തിയാക്കി പൊട്ടിച്ച് സൈഡൊക്കെ പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് ഇതിനൊക്കെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിനുവേണ്ടി കുറച്ച് മസാലയാണ്, ഇതിനകത്ത് കൊണ്ടെന്ന് പറഞ്ഞാൽ മുളകാണ്, പച്ചമുളക്, അതുകൂടാതെ തന്നെ ഉപ്പുണ്ട്, കുരുമുളക് പൊടി. ഇത്ര ഐറ്റമാണ് ഇതിനകത്ത് മസാല ആയിട്ട് ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പ്രവീൺ ഇവിടെ തീ കത്തിക്കുവാണ്. അതിനകത്ത് പ്രവീൺ കുറച്ച് വിറക്, പിന്നെ ഓല, ഓലയിൽ ചിരട്ടയൊക്കെ ഇട്ട് നമുക്ക് പ്രവീൺ കത്തിക്കണോ. നമ്മൾ കല്ലിമേക്ക നേരത്തെ വൃത്തിയാക്കി വെച്ച കല്ലിമേക്കൊക്കെ അകത്തോട്ട് പ്രവീൺ മസാല കുറേച്ചെ കുറേച്ചെ വെക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു മുളക്, പിന്നെ എന്തോ കുരുമുളക് പൊടി ഇല്ലേ, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യമുള്ള ഉപ്പ്, അത്രയാണ് നമ്മൾ കല്ലിമേക്കൊക്കെ അത് വെച്ചേക്കുന്നത്. ഓക്കെ, മസാല നമ്മൾ തേച്ച് കഴിഞ്ഞു, നമ്മൾ ആ ഗ്രില്ല് ചൂടാകാൻ വേണ്ടി വെച്ചേക്കോണ്ടോ. ഗ്രില്ല് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ തടി, കുറച്ച് തടിയും വിറകും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഓടുണ്ട്, നമ്മൾ പ്രവീണ് വരുമോ എന്ന് അങ്ങനെ നമ്മളോട്ട് വെച്ചുകൊണ്ടിരിക്കുവാണ്. എത്ര നേരം എടുക്കും കുക്കായി വരാൻ? കുക്കായി വരെ കുക്കായിട്ടുണ്ട്. കല്ലിമേക്ക നമ്മൾ വെന്തോണ്ടിരിക്കുവാണ്. പ്രവീണ എത്ര നേരം എടുക്കും കുക്കായി വരാൻ? പ്രവീണ എത്ര നേരം എടുക്കും? അത് വരുമ്പോ നമുക്ക് നോക്കാം. ആദ്യമേ അതൊന്ന് എടുത്ത് പുറത്തേ. കുക്കിംഗ് എല്ലാം കഴിഞ്ഞു, പ്രവീൺ പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ. വിളിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു പെട്ടെന്നിട്ട് എനിക്ക് ഞാനിപ്പോ കഴിക്കും. അത്രയും പറഞ്ഞില്ല. ഇവരാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോണെ, ഇത് കഴിച്ചു വെക്കാൻ പോണെ കേട്ടോ. പറയോ പെട്ടെന്നാണ് എല്ലാ കുക്കിംഗ് ചാനലും പറഞ്ഞ കണക്കും വെരി ടേസ്റ്റി, വെരി ടേസ്റ്റി. അല്ല അവരുടെ ഫുഡുകൾ കഴിക്കുന്നേ, അതോടൊപ്പം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ശേഷം നല്ല എരിവുണ്ട്, എരി നല്ലതുണ്ട്, കണ്ണീന്ന് പൊന്നീറ്റ് പറഞ്ഞ നല്ലപ്പോഴും തോന്നി. ഞാൻ ഇഷ്ടപ്പെടും സംഭവം പോയിട്ടോ. സംഭവം വെറൈറ്റിയാണ്, പൊളിയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ എടുത്തോളൂ, ഇപ്പൊ തീർക്കും. അയ്യോ, ഞാനും പറഞ്ഞു കൊടുക്കാം. മുളക് ചെരി കൂടി, അത് ഈ മുളക് തട്ടി കളഞ്ഞ പിന്നെ എടുത്താൽ മതിയായിരുന്നു. ഞാനാ എടുത്തേ, കൊള്ള സംഭവം. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ ഇന്നത്തെ കായ യാത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിങ്ങളുടെ 2-3 കിലോമീറ്ററിലാണ്, 3 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഞങ്ങൾ കായ യാത്ര നടത്താൻ. പിന്നെ പ്രവീൺ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കല്ലിമേക്കായൊക്കെ എടുത്തു തന്നത്. പിന്നെ ഞങ്ങൾ പതുക്കെ കുക്ക് ചെയ്ത് പ്രവീൺ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. കുക്കിംഗ് എല്ലാം പ്രവീൺ തന്നെയാണ്. ഈ മസാല കൂടിപ്പോയി, മസാല എന്ന് പറഞ്ഞാൽ മുളക് ഇച്ചി കൂടിപ്പോയി. പ്രവീൺ കണ്ടല്ലേ വീഡിയോ കണ്ടല്ലേ, പ്രവീൺ മസാല ഇടിച്ചിടിച്ചും കയറ്റുമായിരുന്നു. എന്തോ ഞാൻ കഴിച്ച് വയറ് കത്തിയിരിക്കും, പാകത്തിന് ഇരിക്കുന്നുണ്ടോ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു, ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണാൻ ബെല്ലേക്ക് അമർത്താൻ ഒട്ടും മറക്കരുത്, കാരണം ഭയങ്കര ഏരി സംസാരിക്കാൻ പോലും മതി കേട്ടോ. അന്നേരം വീണ്ടും ഇരക്കട്ടെ, വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.